ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ എന്തുണ്ട്, സുഖമല്ലേ എല്ലാവർക്കും? കൊറേ നമ്മൾ കണ്ടിട്ട്. അപ്പൊ എല്ലാവർക്കും ഈദ് മുബാർക്ക് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു വ്ളോഗാണ്, ചെറിയൊരു വ്ളോഗാണ്. കണ്ടു പോയി. അപ്പൊ ഇന്നത്തെ ചെറിയൊരു വ്ളോഗാണ് ഈദ് വ്ളോഗ്. അപ്പോ ഇൻട്രോ എടുക്കുന്നത് കൊറേ കഴിഞ്ഞിട്ടാന്നിട്ട്, രാവിലെ എണീച്ചപ്പോ എനിക്ക് ഇൻട്രോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പൊ എല്ലാരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് വാട്ടോ. പിന്നെ ഇതാണ് കേട്ടോ എന്റെ ഡ്രസ്സ്. ഈ ഷോള് ഈ ഡ്രസ്സിന്റെ കൂടെ കിട്ടിയതല്ല, അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയതാണ്. പിന്നെ കൈക്ക് ഇതുപോലത്തെ ഒരു പ്രിന്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സിന്റെ തായലും വരുന്നുണ്ട്. പിന്നെ പാന്റിനും അത്രയുള്ള സിമ്പിൾ ആണ്, പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പാണ്. ഈ കൈക്ക് കാണുന്ന കൈക്കും പിന്നെ ഇതുപോലെ ഇങ്ങനെ തായൽ കാണുന്ന ഈ വർക്കും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ വീഡിയോ കണ്ടിട്ട് വാ. ഇപ്പൊ സമയം രാവിലെ ആണ് കേട്ടോ. ഞാന് പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവാന്ന്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും അതുപോലെ തന്നെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായത്. പൊതുവെ നമ്മള് പെരുന്നാളിന് പൂരി ഉണ്ടാക്കാറേ ഇല്ല കേട്ടോ. ഒന്നെങ്കിൽ നെയ്യ മുട്ടപ്പുല്ലേ, അത് അല്ലെങ്കിൽ കാരയപ്പം, അല്ലെങ്കിൽ നെയ്പ്പത്തല്. ഇത് മൂന്നിൻ്റെ അത്തുനിന്ന് ഏതെങ്കിലും ഒന്നാ ഉണ്ടാക്കല്. പക്ഷെങ്കിൽ ഇന്നലെ രാത്രി നല്ല മഴയും ഇടിയും മിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടായിന്. അപ്പൊ കരണ്ട് പോയി. അപ്പൊ ഇതുവരെ ആയിട്ട് കരണ്ട് പോകുന്നില്ല. അപ്പോ ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ, ഈ നെയ്പ്പത്തലും നെയ്യപ്പൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അരി അരക്കണല്ലോ. അപ്പോ കരണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് പൂരി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഞാന് ഫുഡ് കഴിച്ചിട്ട് അടുത്ത പരിപാടി എന്ന് പറയുന്നത് റൂം വൃത്തിയാക്കാന്നുള്ളതാണ്. ഞാൻ രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ കേറിയേ ഇല്ല. റൂം ആകെ അലങ്കോലായിട്ടുള്ളത്. അപ്പൊ ഞാനിനി അത് വൃത്തിയാക്കിയിട്ട് വരാം. അപ്പൊ റൂം ഏകദേശം വൃത്തിയായിട്ടുണ്ട്. ഇനി അടിച്ചുവാരിയും കൂടി കഴിഞ്ഞു കഴിഞ്ഞാല് സെറ്റായി. അപ്പോ ഞാന് അടിച്ചുവാരി കഴിഞ്ഞിട്ടാകുമ്പോ നിങ്ങൾക്ക് എന്റെ ഡ്രസ്സും അതുപോലെ തന്നെ മക്കളുടെ ഡ്രസ്സൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ഐസുവിന്റെ ഡ്രസ്സ്. രണ്ടാക്കും ഞാൻ ഒരുപോലെ ഡ്രസ്സ് എടുക്കണം എന്ന് വിചാരിച്ച, പക്ഷെ 3/4 രണ്ടാക്കും ഒരുപോലെ കിട്ടിയിട്ടുണ്ടായിന്. ടീഷർട്ട് കിട്ടിയിട്ടില്ല. പിന്നെ രണ്ടാളെ ഡ്രസ്സ് ടീഷർട്ടും ഭയങ്കര വലുതാണ്. ഐറിഷിന്റെ ഞാന് സ്റ്റിച്ച് ചെയ്തിട്ട് ചെറുതാക്കിയത്. ഐസുവിന്റെ എങ്ങനെയും ചെറുതാക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാന് പിന്നീട് എക്സ്ട്രാ അവനൊരു ടീഷർട്ട് കൂടി എടുക്കുക ഇത്. പിന്നെ ഇതാണ് കേട്ടോ ഐറിഷിന്റെ ഡ്രസ്സ്. ഐറിഷിന്റെ ഡ്രസ്സ് നല്ല ഡ്രസ് ഉണ്ടായിട്ടുണ്ടായിനെ കിട്ടിയിട്ട് കാണാൻ വേണ്ടിട്ട്. ഞാൻ ലാസ്റ്റ് ഇതിന്റെ അവരുടെ ഫോട്ടോസൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ എന്റെ ഡ്രസ്സ്. ഇത് ഞാൻ പ്രത്യേകിച്ച് വല്ല പറയാൻ മാത്രമൊന്നുമില്ല. ലാസ്റ്റ് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇതിന്റെ സ്ലീവിൽ ഇതുപോലെ ഒരു പ്രിന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സിന്റെ താഴെയും കുറച്ചിങ്ങനെ ഒരു പ്രിന്റ് വരുന്നുണ്ട്. പിന്നെ ഈ ഷോള് ഞാൻ എക്സ്ട്രാ എടുത്തതാണ് കേട്ടോ, ഇതിന്റെ കൂടി ഉള്ളതല്ല. പിന്നെ ഇതിന്റെ കൂടെ ഒരു പാന്റും കിട്ടിയിട്ടുണ്ടായിന്. പിന്നെ ഈ ഡ്രസ്സിന്റെ കൂടെ ഹിജാബ് ചെയ്യാൻ വേണ്ടിട്ട് എടുത്തിട്ടുള്ള ഷോളാണ് കേട്ടോ. പിന്നെ ഇതെന്റെ ചെരുപ്പ്, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പോയിട്ട് മക്കൾക്ക് ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ട് വരാം. എല്ലാവർക്കും ഈദ് മുബാറക്ക് നറ. എല്ലാവർക്കും ഈദ് മുബാറക്ക് നറ. അപ്പൊ ഇതാണ് കേട്ടോ ഐറിഷിന്റെ ഫൈനൽ ലുക്ക്. കണ്ടു പോയിക്കൊണ്ട് ക്ലിയർ ഇല്ല അത്രക്ക്. അപ്പൊ ഇതാണ് കേട്ടോ ഐസിന്റേത്. അങ്ങനെ കുട്ടിയൊക്കെ ഡ്രസ്സെല്ലാം മാറ്റിക്കൊടുത്ത് ഞാനും ഡ്രസ്സൊക്കെ മാറി ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഓർമ്മ വരുന്നത് ഫുഡിന്റെ വീഡിയോ എടുത്തിട്ടില്ല എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ ഫുഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബീഫ് ബിരിയാണിയും പിന്നെ മട്ടൺ വരട്ടിയതും. മട്ടനൊക്കെ കഴിഞ്ഞു കേട്ടോ, എല്ലാരും കഴിച്ചു കഴിയാനായിട്ടുണ്ട്. പിന്നെ ചിക്കൻ പൊരിച്ചതും. അപ്പൊ ഇത്രയാണ് ഫുഡ് ഉണ്ടായിട്ടുണ്ടായത്. അങ്ങനെ പെരുന്നാളിന്റെ ആഘോഷങ്ങളിൽ കഴിഞ്ഞു. അങ്ങനെ പ്രത്യേകിച്ച് വലിയ ആഘോഷം എന്ന് പറയാനൊന്നുമില്ല. എവിടെ പോവാൻ കഴിയില്ല. മുമ്പെല്ലാന്നുണ്ടെങ്കിൽ നൌഫിൽക്കാക്കന്റെ വീട്ടിലെല്ലാം പോക്കുണ്ട്. ഇപ്പൊ ലോക്ക്ഡൌൺ ആയിക്കൊണ്ട് നമുക്ക് പോവാൻ പറ്റൂലല്ലോ. മാത്രല്ല, നൌഫിൽക്കാക്ക് ഇല്ല. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ നൌഫിൽക്കാക്ക് ഒപ്പം ഇല്ലാത്തൊരു പെരുന്നാള്. നൌഫിൽക്കാക്ക് കഴിഞ്ഞ മാസം അബുദാബിയിലേക്ക് പോയി. അപ്പൊ നൌഫിൽക്കാക്ക് ഇല്ലാത്ത ഫസ്റ്റ് പെരുന്നാളാന്നെ. അപ്പൊ അതിന്റെ ഒരു വിഷമുണ്ട്. നല്ല സാരമില്ല, ജോലിക്ക് ഇപ്പൊ പോവാണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതിന്റെ അടുത്തുള്ള ചെറിയൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതിലേക്കും ബൈ ബൈ.